ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും സംഘവും അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് യാത്ര തിരിച്ചത്. അമൽ തേനമ്പറമ്പിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അമൽ, ഒരുപാട് വിവാദമൊക്കെ ഉണ്ടാക്കിയതാണ് ഇത്തവണത്തെ ലോക കേരള സഭ നടത്തിപ്പ് അങ്ങ് അമേരിക്കയിൽ, അതിവിടെയും. എന്തായാലും മുഖ്യമന്ത്രിയും സംഘാംഗങ്ങളും യാത്ര പുറപ്പെട്ടല്ലേ, ആരൊക്കെയുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം? 10-ാം തീയതി നടക്കുന്ന ലോക കേരള സഭയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ധനമന്ത്രി അടക്കമുള്ളവരുടെ സംഘവും ചേരുന്നുണ്ട്. ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനമാണ് മറ്റന്നാൾ രാവിലെ ടൈം സ്ക്വയറിൽ മാരിയറ്റ് മാർക്കിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. സ്പീക്കർ എ എൻ ഷംസീറാണ് ഈ പരിപാടിയുടെ അധ്യക്ഷനാവുന്നത്. കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖരും ലോക കേരള സഭാംഗങ്ങളും ചീഫ് സെക്രട്ടറി വി പി ജോയി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ പരിപാടിക്ക് എത്തുന്നുണ്ട്. നാളെ വൈകിട്ട് ന്യൂയോർക്കിലെ നവംബർ 9 മെമ്മോറിയൽ മുഖ്യമന്ത്രി സന്ദർശിക്കും. തുടർന്ന് യു എൻ ആസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ട്. അതോടൊപ്പം തന്നെ 11-ാം തീയതി മാരിയറ്റ് മാർക്കിയിലാണ് ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ മലയാളി നിക്ഷേപകർ, അതോടൊപ്പം തന്നെ പ്രവാസി മലയാളികൾ, ഐ ടി വിദഗ്ധർ, വിദ്യാർത്ഥികൾ, വന്യാസി പരമ്പര എന്നിവരെ അടക്കമുള്ളവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. വൈകിട്ടാണ് പിന്നീട് ഈ ലോക കേരള സഭയുടെ ഈ സമ്മേളനം നടക്കുക. എന്തായാലും വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും എല്ലാം ഒടുവിലും മുഖ്യമന്ത്രിയും സംഘവും പരിപാടി റദ്ദാക്കുന്നില്ല. ലോക കേരള സഭയിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രിയും മറ്റും പോവുകയാണ്. ദൂർത്ത് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ച് ആ ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും സംഘവും പുറപ്പെടുന്നത്. മാത്രമല്ല, പ്രവാസി മലയാളികളിൽ നിന്നും തിരിവെടുത്ത് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നു എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. കൂടുതൽ പണം കൊടുക്കുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ള തരത്തിൽ ചില ചർച്ചകളും മറ്റും ഉയർന്നു വന്നിരുന്നു. അതിനായി സ്പോൺസർമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള വാർത്തയും വലിയ ചർച്ചയായതാണ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയും സംഘവും ഇപ്പോൾ എന്തായാലും പുറപ്പെടുന്നത്. മറ്റന്നാളാണ് സമ്മേളനം നടക്കുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.